ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സി എസ് ഇ ബി ആൻഡ് പി എസ് സി ബുക്ക്ലെറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഐഡൻറ്റിറ്റി കാർഡ് അത് പറയുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ സിക്സ്റ്റീനാണ് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ റൂൾ സിക്സ്റ്റീൻ എ മെൻഷൻഡ് അബൌട്ട് ഐഡൻറ്റിറ്റി കാർഡ് റൂൾ പതിനാറിൽ എയിലാണ് ഐഡൻറ്റിറ്റി കാർഡിനെ പറ്റി പറയുന്നത് അടുത്ത പോയിന്റ് എ പേഴ്സൺ അഡ്മിറ്റഡ് ആസ് എ മെമ്പർ ഓഫ് എ സൊസൈറ്റി ഷാൽ ബി ഇഷ്യൂഡ് വിത്ത് എ ഐഡൻറ്റിറ്റി കാർഡ് ഇൻ ഫോം നമ്പർ ഡാഷ് ഏത് ഫോമിലാണ് ഒരു പേഴ്സണെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഫോം ഫോം നമ്പർ സിക്സ് എ സിക്സ് എയിലാണ് ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ഫോം ഏതാണ് സിക്സ് എ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റൂൾ പതിനാറിൽ എ യിൽ ഒന്നിലാണ് ഇത് പറയുന്നത് റൂൾ പതിനാറിൽ എ യിൽ ഒന്ന് ഓക്കെ അടുത്ത പോയിന്റ് ഐഡൻറ്റിറ്റി കാർഡ് ഷാൽ ബി ദ കൺക്ലൂസീവ് എവിഡൻസ് ഓഫ് ദി മെമ്പേഴ്സ് മെമ്പർഷിപ്പ് ഓഫ് ദി സൊസൈറ്റി ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്നത് എന്താണ് ഒരു കൺക്ലൂസീവ് എവിഡൻസ് ആണ് ഒരു മെമ്പർഷിപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കൺക്ലൂസീവ് എവിടെ എവിഡൻസ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയിരുന്നു അതൊക്കെ ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരിക ഓക്കെ ഐഡൻറ്റിറ്റി കാർഡ് ഷാൽ ബി ദ കൺക്ലൂസീവ് എവിഡൻസ് ഓഫ് ദി മെമ്പർഷിപ്പ് ഓഫ് ദി സൊസൈറ്റി ഇനി അടുത്തത് ദ ഫോട്ടോസ് ഓഫ് ദി ഐഡൻറ്റിറ്റി കാർഡ് ഷാൽ ബി അറ്റസ്റ്റഡ് ബൈ ദി ചീഫ് എക്സിക്യൂട്ടീവ് ഓർ ആൻ ഓഫീസേഴ്സ് സ്പെഷ്യലി എംപ്ലോയഡ് ബൈ ദ കമ്മിറ്റി ഓഫ് ദി സൊസൈറ്റി അതായത് ഐഡൻറ്റിറ്റി കാർഡിൽ ഫോട്ടോ അറ്റസ്റ്റ് ചെയ്യുന്നത് ആരാണ് ചീഫ് എക്സിക്യൂട്ടീവ് ആണ് അതല്ല എങ്കിൽ ആൻ ഓഫീസർ ഒരു ഓഫീസറെ അതിൻ്റെ പവർ കൊടുത്തിട്ട് കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആൾക്കും എന്ത് ചെയ്യുക ആ ഫോട്ടോ അറ്റ അറ്റസ്റ്റഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവാണ് ചെയ്യുന്നത് അതല്ല എങ്കിൽ ഒരൻ ഓഫീസർ സ്പെഷ്യലി എംപ്ലോയിഡ് ബൈ ദ കമ്മിറ്റി ഓഫ് ദി സൊസൈറ്റി ഇനി അടുത്തത് ടു കോപ്പി ഓഫ് ഫോട്ടോഗ്രാഫ് ഈസ് ടു ബി ഗിവൺ ടു ദ സൊസൈറ്റി ഫോർ ദ പർപ്പസ് ഓഫ് ഇഷ്യൂ ഓഫ് ഐഡൻറ്റിറ്റി കാർഡ് ഐഡൻറ്റി കാർഡ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി എത്ര ഫോട്ടോഗ്രാഫ് കൊടുക്കണം ടു ഫോട്ടോഗ്രാഫ് കൊടുക്കണം ഇനി അടുത്ത പോയിന്റ് എ സൊസൈറ്റി ക്യാൻ ഇഷ്യൂ ഐഡൻറ്റിറ്റി കാർഡ് ടു ദ മെമ്പേഴ്സ് വിത്തിൻ ദ പീരിയഡ് ഓഫ് ഫിഫ്റ്റീൻ ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് ഫോട്ടോഗ്രാഫ് ഇങ്ങനെ ഫോട്ടോഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം ഐഡൻറ്റിറ്റി കാർഡ് മെമ്പറിനെ ഇഷ്യൂ ചെയ്യണം അതായത് രണ്ട് ഫോട്ടോഗ്രാഫാണ് വേണ്ടതെന്ന് പറഞ്ഞു രണ്ട് ഫോട്ടോഗ്രാഫ് അതിൽ അറ്റസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നവരാണ് ചീഫ് എക്സിക്യൂട്ടീവ് അതല്ലെങ്കിൽ ഒരു ഓഫീസറെ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ആൾ സൈൻ ചെയ്തിട്ട് ഈ ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യേണ്ട എത്ര ദിവസത്തിനുള്ളിലാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യണം ओके डीटेल ऑफ कार्ड इश्यूड बाय ए सोसाइटी आर केप्ट इन द सोसाइटी रजिस्टर फॉर्म नंबर सिक्स बी ഇങ്ങനെ നമ്മൾ ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ഫോം ഏതാണെന്ന് പറഞ്ഞാൽ ഫോം നമ്പർ സിക്സ് എ ആണ് ഇങ്ങനെ നമ്മൾ ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുമ്പോൾ സൊസൈറ്റി സൊസൈറ്റിയുടെ രജിസ്റ്ററിയിൽ എന്ത് ചെയ്യും അത് മെൻഷൻ ചെയ്യും ഇന്നയാൾക്ക് ഇനി ഇന്നയാളുടെ പേര് എന്തെല്ലാം എഴുതി നമ്മൾ എന്തു ചെയ്യും രജിസ്ട്രറിയിൽ ഒരു ഒരു രജിസ്ട്രറിയിൽ എഴുതും ആ ഫോം നമ്പറാണ് ഫോം നമ്പർ സിക്സ് ബി എ ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്നു ഡീറ്റെയിൽസ് ഓഫ് ഐഡൻറ്റിറ്റി കാർഡ് സൊസൈറ്റി മെൻഷൻ ചെയ്യുന്ന ഫോമാണ് ഫോം നമ്പർ സിക്സ് ബി അടുത്ത പോയിൻ്റ് ഐഡൻറിറ്റി കാർഡ് ഷാൽ ബി ഇഷ്യൂഡ് ഡാഷ് ആഫ്റ്റർ ഒപ്റ്റൈനിങ് ദ അഗ്നോളജ്മെൻറ്റ് ഇൻ ദി രജിസ്റ്റർ ഫോം നമ്പർ സിക്സ് ഈസ് ഡയറക്റ്റ് ടു ദ മെമ്പേഴ്സ് അതായത് ഈ അഗ്നോളജ്മെൻ്റ് ഇങ്ങനെ കൊടുത്തു അല്ലെങ്കിൽ ഐഡൻറിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് ടു ദ മെമ്പേഴ്സ് ഒന്നെങ്കിൽ മെമ്പർക്ക് തന്നെ നേരിട്ട് തന്നെ മെമ്പറുടെ കയ്യിൽ തന്നെ അത് കൊടുക്കണം അതല്ലെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡ് ഷാൽ നോട്ട് ബി സപ്പോർട്ടഡ് എനി അതർ പേഴ്സൺ ഓൺ ബിഹാഫ് ഓഫ് ദി മെമ്പേഴ്സ് അതായത് മറ്റൊരാളുടെ കയ്യിലത് കൊടുക്കാൻ മെമ്പർക്ക് പകരം മറ്റൊരാളുടെ കയ്യിൽ അത് കൊടുത്തുവിടാനുള്ള പവർ ഇല്ല ഡയറക്റ്റായിട്ട് മെമ്പർക്ക് തന്നെ കൊടുക്കണമെന്നാണ് പറയുന്നത് ഓക്കെ അടുത്ത പോയിൻ്റ് റൂൾ സിക്സ് ബി സൂ റൂൾ സിക്സ്റ്റീൻ ബി മെൻഷൻഡ് എബോൾ ഐഡൻറ്റിറ്റി കാർഡ് ഓൺ റിക്വസ്റ്റ് ഫോം റൂൾ സിക്സ് എയിൽ പറയുന്നത് എന്താണ് ഐഡൻറ്റിറ്റി കാർഡാണ് റൂൾ സിക്സ്റ്റീൻ ബിയിൽ പറയുന്ന മെൻഷൻഡ് എബൗട്ട് ഐഡെൻറ്റിറ്റി കാർഡ് ഓൺ റിക്വസ്റ്റ് ആണ് പറയുന്നത് ഓക്കെ എ മെമ്പർ ഫെയിൽ ടു ഒപ്റ്റെയിൻ ദ ഐഡൻറ്റി കാർഡ് ആസ് പെർ ദ റൂൾ സിക്സ്റ്റീൻ എ മേ ആപ്പിൾ അപ്പീൽ ടു ദ ഡാഷ് ഫോർ ഇഷ്യൂ ഓഫ് ഐഡൻറിറ്റി കാർഡ് അതായത് നമ്മൾ ഒരു ഐഡൻറിറ്റി കാർഡ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അയാൾക്ക് എന്തു ചെയ്യുക അയാളുടെ അയാൾക്കത് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത് ഇഷ്യൂ ചെയ്യുന്ന റി മൊത്തം പോയി ഒന്നൂടെ പറയാം റൂൾ പതിനാറ് ബി മെൻഷൻഡ് അബൌട്ട് ഐഡൻറിറ്റി കാർഡ് ഓൺ റിക്വസ്റ്റ് എ മെമ്പർ ഫെയിൽ ടു ഒപ്റ്റൈൻ ഐഡൻറ്റി കാർഡ് ആസ് പെർ റൂൾ പതിനാറ് എ മേ അപ്പീൽ ടു ദ അതായത് ഐഡൻറ്റി കാർഡ് പതിനാറ് എ പ്രകാരം കിട്ടിയില്ല എങ്കിൽ അയാൾക്ക് അപ്പീലിന് പോകാം ഫോർ ഇഷ്യൂ ഐഡൻറ്റി കാർഡ് ആരുടെ എടുത്ത് ചീഫ് എക്സിക്യൂട്ടീവ് ഓറാൻ ഓഫീസർ എംബോർഡ് പോയ് ദ കമ്മിറ്റി ഓഫ് ദി സൊസൈറ്റി ഒന്നെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് അതല്ല എങ്കിലെന്തെയാണ് കമ്മറ്റി ഒരാളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആളുടെ അടുത്ത് പോകാം ഇതാണ് ഐഡൻറ്റി കാർഡ് ഓൺ റിക്വസ്റ്റ് പറയുന്നത് അതായത് പതിനാറ് ബിയിൽ പറയുന്ന കാര്യം ഇനി റൂൾ പതിനാറ് സി മെൻഷൻഡ് അബൌട്ട് ഇഷ്യൂ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ഐഡൻറ്റിറ്റി കാർഡ് വെറുതെ ഒറിജിനൽ ഐഡൻറ്റിറ്റി കാർഡ് വാസ് ലോസ്ഡ് ആൻ ഇഷ്യൂ എ ഡ്യൂപ്ലിക്കേറ്റ് ലെറ്റർ ഡ്യൂപ്ലിക്കേറ്റ് ലൈറ്റർ ദ ഒറിജിനൽ ഹാസ്റ്റ് ബീൻ റിക്കവേഡ് സച്ച് ഒറിജിനൽ ഷാൽ ബി സറണ്ടഡ് ടു ദ സൊസൈറ്റി ഫോർ ദ സേഫ് കട്ടറി റൂൾ പതിനാറ് രണ്ട് സിയിലാണ് ഈ കാര്യം പറയുന്നത് അതായത് പതിനാറ് എയിൽ പറയുന്ന മേ ഐഡൻറിറ്റി കാർഡ് പതിനാറ് ബിയിൽ പറയുന്ന ഐഡൻറ്റിറ്റി കാർഡ് ഓൺ റിക്വസ്റ്റ് പതിനാറ് സിയിൽ പറയുന്നതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഐഡൻറ്റി കാർഡ് അതായത് ഒരാളുടെ കയ്യിൽ നിന്ന ഐഡൻറി കാർഡ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് പിന്നെ തിരിച്ചു കിട്ടുകയാണെങ്കിൽ ആ ഒറിജിനൽ എന്ത് ചെയ്യണം സൊസൈറ്റിയിൽ സറണ്ടർ ചെയ്യണമെന്നാണ് പറയുന്നത് അടുത്ത പോയിൻ്റ് റൂൾ പതിനാറ് ഡി മെൻഷൻഡ് അബൌട്ട് അപ്പീൽ ഓൺ റെഫ്യൂസ് ടു ഇഷ്യൂ ഐഡൻറിറ്റി കാർഡ് അപ്പീൽ കൊടുക്കാം ഐഡൻറ്റിറ്റി കാർഡെന്ന് നിരസിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പീലിന് പോകാം അതാണ് റൂൾ പതിനാറ് ഡിയിൽ പറയുന്നത് ഇഫ് എനി സൊസൈറ്റി റെഫ്യൂസ് ടു ഇഷ്യൂ ഐഡൻറ്റി കാർഡ് ടു എനി മെമ്പർ ദ അറൈവഡ് പേഴ്സൺ മേ അപ്പീൽ ടു ദ രജിസ്ട്രാർ രജിസ്ട്രാർ രജിസ്ട്രാറിൻ്റെ അടുത്താണ് എന്ത് ചെയ്യേണ്ടത് അപ്പീലിന് പോകേണ്ടത് നമുക്ക് ഐഡൻറ്റി കാർഡ് കിട്ടിയില്ല നമുക്ക് എവിടെ പോകാം രജിസ്ട്രാറിൻ്റെ അടുത്ത് അപ്പീലിന് പോകാം വിത്തിൻ ഡാഷ് ഫ്രൈ ഡേറ്റ് ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീച്ച് ഓഫ് സച്ച് റെഫ്യൂസൽ ഇങ്ങനെ റെഫ്യൂസല് നിരസിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർഡ് അടുത്ത് ഇവിടെ പോകും ഐഡൻറ്റിറ്റി കാർഡ് റെഫ്യൂസ് ചെയ്താലേ ഐഡന്റിറ്റി കാർഡ് നിരസിച്ചു കഴിഞ്ഞാൽ രജിസ്ട്രാർഡ് അടുത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് അപ്പീലിന് പോകാം എന്നാണ് പറയുന്നത് പറയുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ പതിനാറ് ഡിയിലാണ് കാര്യം പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ അപ്പീൽ ഫോർ ദ രജിസ്റ്റർ ഫോർ റെഫ്യൂസിൽ ഓഫ് ഐഡൻറ്റിറ്റി കാർഡ് ഷാൽ ബി അക്കബിൾഡ് ബൈ ദ ചെല്ലാൻ റിസീപ്റ്റ് ഓഫ് റുപ്പീസ് ഫിഫ്റ്റി അതായത് ആപ്ലിക്കേഷൻ ഫോർ അപ്പീൽ ഓഫ് റെഫ്യൂസിൽ ഓഫ് ഐഡൻറ്റിറ്റി കാർഡ് ഐഡൻറ്റി കാർഡ് റെഫ്യൂസിൽ ചെയ്തതിൻ്റെ അപ്പീലിന് പോകുന്നതിൻ്റെ ചെല്ലാൻ റിസിപ്റ്റ് എത്രയാണ് അൻപത് രൂപയാണ് അതിൻ്റെ ചെല്ലാൻ റിസീപ്റ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ അപ്പീൽ ഫോർ റെഫ്യൂസ് ഓഫ് ഐഡൻറ്റി കാർഡ് ഷാൽ ബി ഡിസ്പോസ് ബൈ ദ രജിസ്റ്റാർ വിത്തിൻ ഡാഷ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ തേർട്ടി ഡേയ്സ് പതിനാറ് ഡിയിൽ ഒന്നിലാണ് പറയുന്നത് അതായത് നമ്മൾ എന്തു ചെയ്യുക പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ഐഡൻറിറ്റി കാർഡ് കിട്ടിയില്ല എങ്കിൽ നമ്മൾ എവിടെ പോകുന്നു നമ്മൾ ഫോട്ടോ ഒക്കെ കൊടുത്തു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം കിട്ടി അല്ല ഐഡൻറ്റി കാർഡ് കിട്ടിയില്ല എങ്കിൽ നമ്മൾ രജിസ്ട്രാർ എടുത്ത് അപ്പീലിന് പോകുന്നു അത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പോകണമെന്ന് പറഞ്ഞു ഇങ്ങനെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പോയി കഴിഞ്ഞിട്ട് മേൽ ആ രജിസ്ട്രാർ ആ അപ്പീലിന്മേൽ തീരുമാനമെടുത്ത് ആ ആ ഐഡൻറ്റി കാർഡ് ഡിസ്പോസ് ചെയ്യുന്നതിൻ്റെ ഡേറ്റ് ആണ് പറയുന്നത് മുപ്പത് ദിവസം മുപ്പത് ദിവസത്തിനുള്ളിൽ അതിനുള്ള തീരുമാനമെടുക്കണം അത് പതിനാറിൽ ഡിയിൽ ഒന്നിലാണെന്ന് പറയുന്നത് അടുത്ത പോയിൻറ്റ് റൂൾ പതിനാറ് ഇ മെൻഷൻഡ് എബൗട്ട് ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു സെൻട്രൽ ഓർ അപ്പർ സൊസൈറ്റി നമ്മളിതൊന്ന് പഠിച്ചതാണ് പതിനാറ് ഇയിലാണ് പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു അ സെൻട്രൽ ഓർ അപ്പർ സൊസൈറ്റി അപ്പർ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റിയിലോ നമ്മൾ അഫിലിയേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്ന റൂളാണ് റൂൾ പതിനാറ് ഇത് വേറൊരു സെക്ഷനിൽ പഠിച്ചിട്ടുണ്ടല്ലോ സെക്ഷനൊന്ന് ഓർത്ത് നോക്കിയ ഈ സെക്ഷനിലാണ് നമ്മളിത് പഠിച്ചതെന്ന് ഇനി അനെ ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു സെൻട്രൽ സൊസൈറ്റി ഓർ അപ്പർ സൊസൈറ്റി ഷാൽ ബി ദ ഫോം നമ്പർ ഫോം നമ്പർ തേർട്ടി വൺ അതത് സെൻട്രൽ സൊസൈറ്റിയിലോ അപ്പർ സൊസൈറ്റിയിലേക്കോ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നതിനുള്ള ഫോം നമ്പർ ആണ് ഫോം നമ്പർ തേർട്ടി വൺ അനെ ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു സെൻട്രൽ ഓർ അപ്പർ സൊസൈറ്റി ഷാൽ ബി സെൻറ്റ് ത്രൂ ദ രജിസ്റ്റേർഡ് പോലത്തെ വിത്ത് ദ അക്നോളജ്മെൻറ്റ് ഡ്യൂ അങ്ങനെ ആപ്ലിക്കേഷൻ അഫിലിയേഷൻ എന്നുള്ള ആപ്ലിക്കേഷൻ ഫോം അയക്കേണ്ടത് എന്താണ് രജിസ്റ്റേഡ് പോസ്റ്റിലായിരിക്കണം നമ്മൾ അയക്കേണ്ടത് ഇനി ദ അപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു അപ്പർ സോർ സെൻട്രൽ സൊസൈറ്റി ഷാൽ ബി ഡിസ്പോസ്ഡ് ബൈ അപ്പർസ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി ആസ് പെർ സെക്ഷൻ എട്ട് എ യിൽ രണ്ട് നമ്മൾ നോക്കി സെക്ഷൻ ആയിരുന്നു എട്ട് എ യിലാണ് അഫിലിയേഷൻ ടു അപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ഓഫ് അപ്പർ സോർസ് സെൻട്രൽ സൊസൈറ്റിയെ പറ്റി പറയുന്ന സെക്ഷൻ റൂള് പതിനാറ്യിലാണ് പറയുന്നത് ഏത് ഫോമിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ വെക്കേണ്ട അഫിലിയേഷനുള്ള ഫോം നമ്പർ തേർട്ടി വണ്ണിലാണ് വയ്ക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യം വളരെ ആണ് ഈ പതിനാറ് എയും ബിയും സി ഡി അതുപോലെ തന്നെ ഇ മൂന്നും നന്നായിട്ട് പഠിച്ചോളൂ ഓക്കെ താങ്ക്